നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മീഡിയ വൺ ചാനലിന്റെ വിലക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത നടപടി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാവാൻ കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒളിച്ചുകളിയാണെന്നാണ് സൂചന കള്ളൻ കപ്പലിലാണോ എന്ന സംശയം കേന്ദ്ര സർക്കാരിനുണ്ട് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗിന്റെ സംപ്രേഷണാവകാശം തടഞ്ഞ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് കേന്ദ്ര സർക്കാരിന് വൺ തിരിച്ചടിയായി മാറി ചാനലിന് പ്രവർത്തനം തുടരാമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു നേരത്തെ പ്രവർത്തിച്ചിരുന്ന രീതിയിൽ പ്രവർത്തനം തുടരാമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചത് മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് പരിരക്ഷയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഈ കേസ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ചിൽ വരുമെന്ന വിവരം നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയാമായിരുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചിന്തിക്കില്ലെന്നും മന്ത്രാലയത്തിന് അറിയാം എന്നിട്ടും കേസ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ചിലെത്തി കേന്ദ്രത്തിന് രണ്ടാഴ്ചക്കകം കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാം നേരത്തെ സമർപ്പിച്ച രേഖകൾ പരാതിക്കാർക്ക് കൈമാറാവോ എന്നതും വ്യക്തമാക്കണമെന്ന കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയാറിന് മുൻപ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം നാച്ചുറൽ ജസ്റ്റിസ് മാധ്യമത്തിന് നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാച്ചുറൽ ജസ്റ്റിസിന് പ്രസക്തിയില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം എന്നാൽ കോടതിയിൽ ഇത് നിലനിൽക്കില്ല വിധിയെ മീഡിയ വൺ സ്വാഗതം ചെയ്തിട്ടുണ്ട് കേസിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം വേണമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ആവശ്യപ്പെട്ടു സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എന്തായിരുന്നുവെന്നാണ് സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചത് പതിനൊന്ന് വർഷമായി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുകയാണ് ചാനലെന്നും നിരോധനത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ലെന്നും മീഡിയ വണിന് വേണ്ടി ഹാജരായ ദുഷ്യൻ ദവേ വാദിച്ചു വിലക്ക് സ്റ്റേ ചെയ്യരുത് എന്ന ഉറച്ചു നിലപാടാണ് കേന്ദ്രം കോടതിയിലെടുത്തത് സംരക്ഷണം നടത്താൻ അനുമതി നൽകണമെന്ന് മീഡിയ വൺ വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു വിലക്കിനുള്ള യഥാർത്ഥ കാരണം എന്തെന്ന് കോടതി എടുത്തു ചോദിച്ചു കേന്ദ്രം നൽകിയ സത്യവാങ്മൂലത്തിൽ വിശദവിവരങ്ങൾ ഇല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചു എന്നാൽ ഡിവിഷൻ ബെഞ്ച് എന്തുകൊണ്ട് സ്റ്റേ ചെയ്തില്ലെന്ന കോടതി ചോദിച്ചില്ല ന്യൂനപക്ഷം നടത്തുന്ന ചാനൽ ആയതിനാലാണ് ആറാഴ്ചയായി അടഞ്ഞുകിടക്കുന്നതെന്നായിരുന്നു മീഡിയ വൺ അഭിഭാഷകൻ ദുഷ്യന്ത് ദവയുടെ ആരോപണം ചാനൽ തുടങ്ങിയാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു നിരോധനത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ സർക്കാരിന്റെ കൈവശമില്ലെന്നാണ് വ്യക്തമാക്കുന്നതെന്നും കോടതിയിൽ വാദിച്ചു വിശദമായ ഫയൽ കാണണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു വെച്ച കവറുകളോട് തനിക്ക് വിയോജിപ്പാണെന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി ജഡ്ജിമാർ അതിനുശേഷം കേസ് രേഖകൾ ചേംബറിൽ വെച്ച് പരിശോധിച്ചു ഇതിനുശേഷമാണ് മീഡിയ വൺ വിലക്ക് സ്റ്റേ ചെയ്തുള്ള ഉത്തരവ് പുറത്തു വന്നതാ പത്ത് വർഷത്തെ അനുമതിയായിരുന്നു ചാനലിന് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ അവസാനിച്ചു സെപ്റ്റംബറിൽ അവസാനിച്ചെങ്കിൽ എങ്ങനെ അതിനുശേഷവും ചാനൽ പ്രവർത്തനം തുടർന്നു എന്ന് സുപ്രീം കോടതി ചോദിച്ചു പ്രവർത്തനം തുടരാൻ സർക്കാർ അനുവദിച്ചല്ലോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ഇതിലാണ് കളി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിന് ശേഷം മൂന്ന് മാസത്തോളം ചാനൽ പ്രവർത്തിച്ചു വിലക്കണമായിരുന്നെങ്കിൽ അന്നേ വിലക്കാമായിരുന്നു ഇതായിരുന്നു പ്രധാന പാളിച്ച കേന്ദ്രത്തിനുള്ളിൽ തന്നെ നടക്കുന്ന തിരിമറികളാണ് കേന്ദ്ര സർക്കാരിനെ വലിയ നാണക്കേടിലെത്തിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത